കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രി എന്ന പ്രസവ ആശുപത്രിയിൽ പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് യുവതി മരിച്ചു ഓച്ചിറ ആയിരം തെങ് സ്വദേശി ചന്ദന വിനോദ് എന്ന ചിക്കുവാണ് ആരോഗ്യവാനായ ആൺകുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും ഒരിറ്റ് അമ്മിഞ്ഞപ്പാലെങ്കിലും പകരാനാകും മുമ്പേ വിട പറഞ്ഞത് ഇന്നലെ പുലർച്ചെ ഒന്ന് അൻപത്തിയെട്ടിനായിരുന്നു പ്രസവം പത്ത് ദിവസമായി വിക്ടോറിയയിൽ അഡ്മിറ്റായിരുന്ന ചന്ദനയുടേത് സാധാരണ പ്രസവവും ആയിരുന്നു അധികം ഫ്ലൂയിഡ് ഉണ്ടായിരുന്നതായും നേരിയ അളവിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരുന്നുവെന്നുമാണ് ആശുപത്രി രേഖകൾ മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലാത്ത യുവതിക്ക് പ്രസവത്തെ തുടർന്ന് ജീവൻ നഷ്ടമായത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ ഉണ്ടെങ്കിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആവശ്യമുള്ളപ്പോൾ മാത്രം അവരെ വിളിച്ചു വരുത്തുന്നതാണ് ഇപ്പോഴത്തെ രീതിയെന്ന് വിക്ടോറിയ ആശുപത്രി അധികൃതർ പറയുന്നു പുലർച്ചെ ഒന്ന് അൻപത്തിയെട്ടിന് ചന്ദനയുടെ പ്രസവം നടന്നു പ്രസവ സമയത്തുണ്ടായിരുന്ന വിദഗ്ധ ഡോക്ടർ രണ്ടു മണിക്ക് അതായത് കൃത്യം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആശുപത്രി വിട്ടതായാണ് ആശുപത്രി രേഖ ഫ്ലൂയിഡ് അധികം ഉണ്ടായിരുന്ന പ്രമേഹമുണ്ടായിരുന്ന ആദ്യമായി അമ്മയാകുന്ന യുവതിയുടെ പ്രസവം നടന്ന് രണ്ടാമത്തെ മിനിറ്റിൽ വിദഗ്ധ ഡോക്ടർ സ്ഥലം വിട്ടുവെങ്കിൽ അതിൽ അനാസയോ അലംഭാവമോ ആരോപിച്ചാൽ ബന്ധുക്കളെ കുറ്റം പറയാനാകുമോ നാല് മണിക്കൂറോളം രക്തസ്രാവം ഉണ്ടായ യുവതിക്ക് നാല് യൂണിറ്റ് രക്തം നൽകിയ ശേഷം കൊല്ലത്തെ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത് പുലർച്ചെ നാലു മണിയോടെയാണ് അവിടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രക്തം നൽകുന്നതിനായി ശ്രമിച്ചപ്പോൾ കൈകളിലെ ഞരമ്പുകൾ കിട്ടാതെ വന്നതിനെ തുടർന്ന് കാലിലെ ഞരമ്പിൽ മുറിവുണ്ടാക്കിയാണ് ശരീരത്തിലേക്ക് രക്തം നൽകിയത് എന്നും വിക്ടോറിയ ആശുപത്രി അധികൃതർ പറയുന്നു ശിശു മരണനിരക്ക് കൂടുന്നതും പ്രസവത്തെ തുടർന്ന് യുവതികൾ മരിക്കുന്നതും നല്ല വാർത്തയല്ല എന്താണിതിന് കാരണമെന്നറിയാൻ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് മാത്രമല്ല പൊതുജനത്തിനും അവകാശമുണ്ട് കാരണം ഈ ആശുപത്രികളും അവയിലെ ഒന്നാം തരം സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നത് പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ചാണ് അവിടെ നിന്ന് ശരിയായ ചികിത്സ കിട്ടാനും ഇനി അത് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നറിയാനും നികുതിദായകന് അവകാശമുണ്ട്